ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിയ കിച്ചൺ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും വ്യത്യസ്തവുമായ ഒരു പായസമാണ്. വളരെ പോഷകസമൃദ്ധമായ ചക്കക്കുരു കൊണ്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ചക്കക്കുരു പായസം ഉണ്ടാക്കാനായി ചക്കക്കുരു തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കണം. ഇതിൻ്റെ ഈ ബ്രൗൺ കളർ തൊലി കളയേണ്ടതില്ല, കാരണം ഇതിൻ്റെ ഏറ്റവും പോഷക മൂല്യമുള്ളത് ഈ ബ്രൗൺ കളർ തൊലിയിലാണ്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് വൈറ്റ് കളറിൽ തന്നെ പായസം കാണണം എന്നുണ്ടെങ്കിൽ അത് തൊലി കളയാം. ഈ ചക്കക്കുരു ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കണം. വെന്ത ശേഷം മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. 1 ലിറ്റർ പാൽ തീയിൽ വെച്ച് നന്നായി തിളപ്പിക്കുക. ഞാൻ 2 കപ്പ് ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ലിറ്റർ പാൽ ആവശ്യമാണ്. പാൽ നന്നായി തിളച്ചു കഴിഞ്ഞാൽ തീ കുറച്ച് ഇതിലേക്ക് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയ ചക്കക്കുരു ഒഴിക്കാം. പാലും ചക്കക്കുരുവും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു മീഡിയം ഹീറ്റിൽ വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് നന്നായി ഇളക്കാം. ശേഷം കണ്ടൻസ്ഡ് മിൽക്ക് 200 ഗ്രാം ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര നിങ്ങൾക്ക് ഉപയോഗിക്കാം, ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പായസം നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് അത് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു പായസം റെഡിയായി.